കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹീത ഗായകനും ക്രൈസ്തവ ഗാനരചയിതാവും സാൽവേഷൻ ആർമി സഭാ ശുശ്രൂഷകനുമായ ക്യാപ്റ്റൻ സാജൻ ജോണിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ് മാനസാന്തരത്തിന്റെ പടവുകൾ ഇന്നത്തെ അധ്യായം പങ്കുവെക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളറടയിൽ ജനിച്ച സാജൻ ബാല്യ കൗമാരങ്ങളിൽ തന്നെ സംഗീതത്തെ ചേർത്ത് പിടിച്ച വ്യക്തിയാണ്. ജോൺ കുട്ടി മേഴ്സി ദമ്പതികളുടെ മകനായ സാജൻ ജോൺ ചാനൽ സംഗീത റിയാലിറ്റി ഷോകളിലൂടെയാണ് തൻ്റെ സംഗീത ജീവിതം ആരംഭിച്ചതും ആസ്വാദക ഹൃദയങ്ങളിൽ ഇടം നേടിയതും. എല്ലാവർക്കും ക്രിസ്തയേശുവിലെ സ്നേഹവന്ദനം. ഞാൻ ക്യാപ്റ്റൻ സാജൻ ജോൺ. കണ്ണീര് വീണാലും എന്ന ഗാനത്തിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ പരിചയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സ്വദേശം തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കരയ്ക്ക് അടുത്തുള്ള വെള്ളറട എന്ന വില്ലേജാണ്. അവിടെ ജനിച്ചു വളർത്തപ്പെടാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. എൻ്റെ മാതാപിതാക്കൾ ജോൺ കുട്ടി, മേഴ്സി എന്നിവരാണ്. കഴിഞ്ഞ മാർച്ച് 4 ഇഹലോകം വിട്ട് കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കിയ നിത്യ പറുദീസയിലേക്ക് കടന്നു ചെല്ലാൻ സ്വർഗത്തിലെ ദൈവം അവർക്ക് ഭാഗ്യം കൊടുത്തു. കഴിഞ്ഞ നാളുകളിലൊക്കെയും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം അനുഗ്രഹത്തോടുകൂടി ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഒരുക്കുന്നു. എനിക്ക് 2 അവർ ഒരാൾ കുറ്റിച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് വിവാഹം കഴിഞ്ഞ് കാണപ്പെടുന്നു. ഒരാൾ നെയ്യാറ്റിങ്കരയ്ക്കടുത്തുള്ള മരിയാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് കാണപ്പെടുന്നു. അവരെല്ലാവരും സന്തോഷത്തോടെ കാണപ്പെടുന്നു. എൻ്റെ ഫാമിലി, ഞാനും എൻ്റെ വൈഫ് ക്യാപ്റ്റൻ ലുദിയ സാജൻ, മക്കൾ 2 ആൽഫിൻ സാജ്, അതുപോലെ തന്നെ അൽന ദിയ സാജ്, വളരെ സന്തോഷത്തോടുകൂടി ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട് കാണപ്പെടുന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് അയച്ച ദേശത്തൊക്കെയും വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവം തന്നിട്ടുള്ള താലന്തുകളെ ഉപയോഗിച്ച് ശുശ്രൂഷ നിർവഹിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നത്. സിനിമ പിന്നണി ഗായകനാകുവാൻ ആഗ്രഹിച്ച് പരിശ്രമിച്ച സാജൻ ജോണിന് ദൈവീകമായ ചില മുഖാന്തരങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോഴായിരുന്നു സുവിശേഷകനായും ദൈവിക ശുശ്രൂഷയിലേക്കും സാജൻ ജോണിന്റെ ജീവിതം വഴിമാറി ഒഴുകിയത്. ഞാൻ ശുശ്രൂഷയിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ചെറുപ്പകാലം മുതൽക്ക് തന്നെ ഞാൻ ഒരു സിനിമ പിന്നണി ഗായകനാകണമെന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ നല്ലൊരു പാട്ടുകാരനാകണമെന്ന് ആഗ്രഹിച്ച് വളർന്ന ഒരാളാണ്. ചെറുപ്പകാലം മുതൽക്ക് തന്നെ എൻ്റെ മാതാപിതാക്കൾ എന്നെ കലയിൽ പ്രോത്സാഹിപ്പിച്ചു. അവരെനിക്ക് വേണ്ടിയിട്ട് പല യുവജനോത്സവങ്ങളിലും പങ്കെടുക്കാൻ ഗാനങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് എനിക്ക് പ്രസംഗം എഴുതി പഠിപ്പിച്ചു തന്നു. അങ്ങനെ ഞാൻ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പല സ്ഥലങ്ങളിലും ഞാൻ സമ്മാനം നേടാനിടയായിത്തീർന്നു. തുടർന്ന് പിന്നെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം എത്തിയപ്പോഴൊക്കെ എനിക്ക് ആഗ്രഹം നല്ലൊരു പാട്ടുകാരനായി തീരണമെന്നുള്ളത് തന്നെയായിരുന്നു. എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനിടയ്ക്ക് എനിക്കൊരു രോഗം ബാധിച്ചു. പെട്ടെന്ന് മയങ്ങി വീഴുകയും ഒപ്പം തന്നെ എൻ്റെ വായിക്കകത്ത് നിന്ന് രക്തം പുറത്തേക്ക് വരികയൊക്കെ ചെയ്യുന്ന ഒരു രോഗമുണ്ടായിരുന്നു. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ മാർത്താണ്ഡപ്പിള്ള അവരുടെ ചികിത്സയിൽ കാണപ്പെട്ടു. അത് മുഖാന്തരം അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ രോഗമെന്തെന്ന് കണ്ടുപിടിക്കാത്ത ഒരവസ്ഥ വന്നു. അപ്പോൾ ഒത്തിരി പേര് കർത്തൃദാസന്മാരും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പുരോഹിതന്മാരും അതുപോലെ തന്നെ ഒത്തിരി ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ എനിക്ക് വേണ്ടിയിട്ട്, സഭയിലുള്ളവർ, എൻ്റെ നാട്ടുകാരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് എനിക്ക് രോഗത്തിൽ നിന്ന് ശമനം കിട്ടി. പക്ഷേ രോഗത്തിൽ നിന്ന് വിടുതൽ നിന്ന് കർത്താവിനെ അറിയാനുള്ള മനസ്സൊന്നും ഞാൻ കാണിച്ചില്ല. എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ്
പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞൊക്കെ ഞാൻ നിൽക്കുന്ന സമയത്ത് ഗാനമേള സ്റ്റേജുകളിൽ പാടാൻ തുടങ്ങി. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ICICI ബാങ്കിൽ എനിക്ക് ഒരു ചെറിയ ജോലി ലഭിച്ചു, ഹോം ലോൺ എക്സിക്യൂട്ടീവ് ആയിട്ട്. അവിടെ ഞാനിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എൻ്റെ ജോലി ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത സഹോദരിയുടെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കടത്തിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ജോലി പെട്ടെന്ന് നഷ്ടപ്പെടുന്നു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ കൂട്ടുകാരുടെ നിർബന്ധപ്രകാരം ഞാൻ തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ BPA ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ സ്വാതി തിരുനാളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഐഡിയ സ്റ്റാർ സിംഗർ, അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാർ ഗ്ലോബൽ എന്ന അമൃത TVയിലെ റിയാലിറ്റി ഷോ, അങ്ങനെ അതിലൊക്കെ പങ്കെടുക്കാനുള്ള ഭാഗ്യം അദ്ദേഹം തന്നു. ആ സമയത്തൊക്കെ അതൊരു വലിയ പദവിയായിട്ടാണ് ഞാൻ കണ്ടത്. അതിലൂടെ തന്നെ അന്ന് ഐഡിയ സ്റ്റാർ സിംഗറിൽ ജഡ്ജായിട്ടിരുന്ന സംഗീത സംവിധായകൻ ജാസി ഗിഫ്റ്റ് അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിൽ കോറസിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ ഏകദേശം ഒരു വർഷത്തിലധികം പല വേദികളിലും കോറസ് പാടാനുള്ള, അദ്ദേഹത്തോടൊപ്പം കോറസ് പാടാനുള്ള അവസരങ്ങൾ ലഭിച്ചു. അപ്പോൾ അതൊക്കെ ഒരു വലിയ അനുഭവങ്ങളായിട്ടും വലിയ ഒരു പ്രിവിലേജ് ആയിട്ടുമാണ് ഞാനന്ന് കണ്ടിരുന്നത്. ആ ഫീൽഡിൽ തന്നെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയും, ആ ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടേറിയ ആക്സിഡൻറ്റ്, ഒരു വലിയ ആക്സിഡൻ്റ് ആയിരുന്നു. കാരണം ഞാൻ പെട്ടെന്ന് ഒരു ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഞായറാഴ്ച രാവിലെ മറ്റൊരാളുടെ ബൈക്കിൽ കടന്നു പോകുന്ന സമയത്ത് വഴിക്ക് വെച്ച് ഒരു നായ കുറുകെ ചാടുകയും അദ്ദേഹം ബ്രേക്ക് ഇട്ട സമയത്ത് തെറിച്ചു പോവുകയും ഗട്ടർ റോഡിൽ കൂടെ ഇടിച്ചിടിച്ച് ഞാൻ വീഴുകയും അവിടെ നിന്ന് ബോധരഹിതനായ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച ആളുകൾ ഒരു ഓട്ടോയിൽ കൊണ്ടിരുത്തി മുഖത്ത് വെള്ളം തളിച്ചപ്പോൾ എനിക്ക് ബോധം വന്നപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ മുഖവും ഒരു സൈഡ്, അതായത് ഈ വലത് സൈഡ് മുഴുവൻ എന്തെന്നറിയാത്ത രീതിയിൽ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ അവരും പല വിധത്തിൽ പ്ലാസ്റ്റിക് സർജറി വേണോ അല്ലെങ്കിൽ എങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ ഈ ഒരു സൈഡ് മുഴുവൻ പോയ അവസ്ഥയിലാണ്. പക്ഷേ അന്ന് എന്നെ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കയിൽ കൊണ്ട് കിടത്തിയിരിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട മാതാവ് എൻ്റെ അരികിൽ വന്നിരുന്നിട്ട് പറഞ്ഞതാണ്, നിനക്ക് സൂപ്പർ സ്റ്റാർ ആകാനോ അല്ലെങ്കിൽ ഒരു ഐഡിയ സ്റ്റാർ സിംഗർ ആകാനോ ഒന്നുമല്ല വിധി, അല്ലെങ്കിൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് നിനക്ക് കർത്താവിന് വേണ്ടി പാടാനുള്ള ഒരു ദൈവനിശ്ചയമാണുള്ളത് എന്ന് എന്നെ അറിയിച്ചു. അതിന് പ്രകാരം ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഒരു തീരുമാനത്തിലേക്ക് വരികയായിരുന്നു. ഏപ്രിൽ മാസം 23-ാം തീയതി 21 മുതൽ 23 വരെ നടക്കുന്ന ഒരു പ്രത്യേകമാകുന്ന യൂത്ത് കോൺഗ്രസ്, അതിൽ ഞാൻ ഇവിടെ അടൂർ മത്തോമസ് സെൻട്രൽ പങ്കെടുക്കാൻ പോകുന്നത് എന്നെ ഒരു ഗസ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു ഗാനം പാടാൻ വേണ്ടിയിട്ടാണ് എന്നെ ക്ഷണിക്കുന്നത്. ഞാനവിടേക്ക് ചെന്നത് ഗാനം പാടാൻ ക്ഷണിക്കുന്നത് സാൽവേഷൻ ആർമിയിലെ 300-ഓളം ചർച്ചകളിൽ ആളുകൾ പാടുന്ന യുവജനങ്ങൾ പങ്കെടുത്ത പ്രോഗ്രാമിൽ അല്ലെങ്കിൽ അതിൽ മത്സരിച്ച പ്രോഗ്രാമിൽ എനിക്ക് 1-ാം സ്ഥാനം ലഭിച്ചതുകൊണ്ട് അവരെന്നെ അതിലേക്ക് ക്ഷണിച്ചു. ഞാനവിടെ ചെന്നു ഒരു പാട്ട് പാടിയിട്ട് തിരിച്ചു പോരാൻ വേണ്ടി നിൽക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ നിർബന്ധിച്ചു, പോകരുത്, നാളെയുള്ള ആരാധനയും കൂടെ കഴിഞ്ഞു പോയാൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. പിറ്റേ ദിവസം ആ ആരാധനയിൽ സംബന്ധിച്ച് അന്ന് അമേരിക്കയിൽ നിന്ന് മേജർ കെന്നത് മൈനർ എന്ന് പറഞ്ഞ ഒരു ദൈവദാസനാണ് പ്രസംഗിക്കാൻ വന്നത്, ഞങ്ങളുടെ ഒരു അയ്യായാണ്. എങ്കിൽ ആ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം മിസോറാം യൂത്തിൻ്റെ ഒരു ഓഫീസേഴ്സിൻ്റെയൊക്കെ ഒരു കോറസ് ഉണ്ടായിരുന്നു. ആ കോറസിൽ അവർ കോൾ ചെയ്തു, എല്ലാവരും സുവിശേഷ വിലയ്ക്ക് വേണ്ടി താല്പര്യമുള്ളവർ മുൻപിലേക്ക് കടന്നു എന്ന് പ്രതിഷ്ഠിക്കാൻ വേണ്ടി കോൾ ചെയ്തു. ഞാൻ ആ സമയത്ത് പെട്ടെന്ന് ആ മുൻപിലേക്ക് കടന്നു പോകാൻ സാധിക്കാത്ത വിധം എൻ്റെ മനസ്സ് വല്ലാത്ത ഒരു പരിങ്ങലിലായിരുന്നു. ഞാൻ ചെല്ലണം, വേണമോ എന്നൊക്കെയുള്ളൊരു ചിന്തയിലായിരുന്നു. പക്ഷേ ആ സമയത്ത് പെട്ടെന്നൊരു ഇൻസ്പിറേഷൻ തോന്നിയിട്ട് ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് മുട്ടിമേൽ നിന്നിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, എൻ്റെ ഭവനത്തിൻ്റെ അവസ്ഥകൾക്ക്, എൻ്റെ ഭവനത്തിലെ കടഭാരങ്ങൾക്ക്, ആ സമയത്ത് എൻ്റെ വീട് ഏകദേശം 90,000 രൂപ, എന്നെ സംബന്ധിച്ച്, ഞങ്ങളുടെ വീടിനെ സംബന്ധിച്ച് 2006-2007 കാലഘട്ടത്തിൽ 90,000 രൂപ കടവ് എന്നൊക്കെ പറയുന്നത് വളരെ ഒരു വലിയ കടമാണ്. ആ സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ്, ഈ ഒരു അവസ്ഥയൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരുമെങ്കിൽ കർത്താവ് നിൻ്റെ വേല ഞാൻ ചെയ്യാം.
എന്ന് അന്നറിവില്ലായ്മ കൊണ്ടാണ് പറഞ്ഞത്. തരുമെങ്കിൽ ഞാൻ ചെയ്യാമെന്നല്ല, ആദ്യമേ നമ്മൾ നിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷേ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കിതൊക്കെ സാധിപ്പിച്ച് തരുമെങ്കിൽ ഞാൻ നിന്റെ വേല ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് വന്ന് എൻ്റെ മാതാപിതാക്കളോട് ഈ കാര്യം പറഞ്ഞു. അവർക്ക് പൂർണ്ണ സമ്മതമായിരുന്നു, അവർ പൂർണ്ണമായിട്ട് സമ്മതിച്ചു. എൻ്റെ പള്ളിയിലെ പുരോഹിതരോട് ഞാൻ പറഞ്ഞു, അവർക്കും സമ്മതമായി. എൻ്റെ പപ്പയുടെ സഹോദരങ്ങളോട് പറഞ്ഞു, അവരാദ്യമൊക്കെ ചോദിച്ചു ഇത് നേരായിട്ടെടുത്ത ഒരു തീരുമാനമാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഞാനും പറഞ്ഞു ഇതെൻ്റെ തീരുമാനമാണ്, എനിക്കിതാണ് ആഗ്രഹം എന്ന് ഞാൻ പറയുകയും തുടർന്ന് അതിനു വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സൊക്കെ നടത്തുകയും ചെയ്തു. രക്ഷാസേനത്തിൽ തന്നെ സുവിശേഷ വേലയിലായിരുന്ന മേജർ എസ് ടൈറ്റസ്, മേജർ പുഷ്പ ടൈറ്റസ് ദമ്പതികളുടെ മകൾ ലുധിയ ടൈറ്റസിനെ വിവാഹം കഴിച്ചു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങളുടെ സെമിനാരി, ഞങ്ങൾക്ക് ട്രെയിനിങ് കോളേജ് എന്നാണ് പറയുന്നത്, ആ സെമിനാരിയിലേക്ക് പോയി. അവിടെ നിന്നും 2 വർഷത്തെ പഠനം അതിനകത്തും 1 വർഷം അതിന് മുൻപും പഠിച്ച് BTH ഡിഗ്രി ഞങ്ങൾ പൂർത്തിയാക്കി ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി. നിരന്തരമായ പ്രതിസന്ധികൾക്ക് നടുവിലും അചഞ്ചലമായ ദൈവത്തിലുള്ള വിശ്വാസമാണ് സാജൻ ജോണിനെ മുൻപോട്ട് നയിക്കുന്നത്. തകർച്ചകൾക്ക് നടുവിലും തണലേകുന്ന ദൈവത്തിനുള്ള ആശ്രയത്വമാണ് സാജൻ ജോണിൻ്റെ കൈമുതൽ. ആശ്വാസവും പ്രത്യാശയും പകരുന്ന പ്രചുരപ്രചാരം നേടിയ 10 അനുഗ്രഹ നിറവാർന്ന ക്രൈസ്തവ ഗാനങ്ങളാണ് എഴുതി ഈണമിട്ട് സാജൻ ജോൺ ക്രൈസ്തവ സമൂഹത്തിന് സമ്മാനിച്ചത്. ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി 3-ാമത്തെ മാസം എനിക്കൊരു വലിയ ആക്സിഡൻ്റ് സംഭവിച്ചു. അതിലെൻ്റെ വാഹനം തട്ടിയയാൾ മരിച്ചു. അതിൻ്റെ കേസ് ഏകദേശം 3.5 വർഷത്തോളം നടത്താനുള്ള സാഹചര്യമുണ്ടായി. അവിടെയൊക്കെ വളരെയേറെ പ്രതിസന്ധികളുടെ നടുവിൽ ഞാൻ കാണപ്പെട്ടു. എൻ്റെ മാതാപിതാക്കളെ അറിയിക്കാൻ സാധിക്കത്തില്ല. അവരദ്ദേഹം മരിച്ച കാര്യം ഏകദേശം 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ മാതാപിതാക്കൾ അറിയുന്നത്. ഞങ്ങൾ രണ്ടുപേരും മാത്രം മനസ്സിൽ കൊണ്ട് നടന്ന ഒരു തിക്തമായ അനുഭവമായിരുന്നു. പക്ഷേ അതിനുശേഷമൊക്കെ കർത്താവ് അതിൽ നിന്നും ഞങ്ങളെ നടത്തി. KT തോമസ് എന്ന് പറയുന്ന ഒരു റിട്ടയേർഡ് എയർഫോഴ്സ് ഓഫീസർ അവിടെ ഞങ്ങളെ കരുതാനും സ്നേഹിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡാഡി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. വളരെ സ്നേഹത്തോടുകൂടി അവരെ നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ നിർവഹിച്ചിരുന്നു. ഒരു മാതാപിതാക്കൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ നമുക്ക് വേണ്ടി ചെയ്തു തന്നു. കുഞ്ഞുമോൻ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട പിതാവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഞങ്ങളെ സഹായിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരിടത്തും തോറ്റുകൊടുക്കാതെ കർത്താവ് പറയുന്നു, എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് നീയും പോക, ഞാൻ ന്യായമായിട്ടുള്ളത് നിനക്ക് തരാം. ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത്, ഞാൻ അവൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വന്നത് അന്യായമായിട്ട് സമ്പാദിക്കാനോ അന്യായമായതൊന്നും നേടാനല്ല, പക്ഷേ സ്വർഗത്തിലെ തമ്പുരാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് വരെയുള്ള കാര്യങ്ങളിൽ ന്യായമായിട്ടുള്ളത് അവൻ തന്നിട്ടുണ്ട്, ന്യായമായിട്ടുള്ളതാണ് അവൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളോട് അറിയിക്കാനുള്ളതും എനിക്കിത് തന്നെയാണ്. ഞാൻ ഇറങ്ങിയത് 24-ാമത്തെ വയസ്സിലാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ഞാൻ പറയുന്നു 24 വയസ്സിനും അതിന് താഴെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിളി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി താമസം വെക്കേണ്ട, കർത്താവിന് വേണ്ടിയിട്ട് ഇറങ്ങി അവൻ ന്യായമായിട്ടുള്ളത് നിങ്ങൾക്ക് തരുന്നവരാണ്. അങ്ങനെ ഒരു വലിയ അനുഗ്രഹം പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഇന്ന് ഞങ്ങൾ കുടുംബമായിട്ട് ശുശ്രൂഷ നിർവഹിക്കുന്നത് കൊട്ടാരക്കര എന്ന സ്ഥലത്ത് ആനക്കോട്ടൂർ എന്ന് പറയുന്ന ചർച്ചിലാണ്. കൊട്ടാരക്കര ഡിവിഷനിലെ ആനക്കോട്ടൂർ, അതുപോലെ തന്നെ ചെറുവൈക, പിന്നെ ഒരു ചെറിയ ചർച്ച് കൂടെ ഞങ്ങൾക്കുണ്ട്, 7 കോണം എന്ന് പറയുന്ന ഒരു ചർച്ച് കൂടെ. അപ്പം അങ്ങനെ 3 ചർച്ചിൻ്റെ ശുശ്രൂഷയിലാണ് ഞങ്ങൾ കാണപ്പെടുന്നത്. 3.5 വയസ്സുകാരി മകൾക്ക് നേരിട്ട ദുരന്തത്തിൽ മകൾ മരണത്തോട് മല്ലുപിടിച്ച് കിടന്ന ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥന മാത്രമായി കഴിഞ്ഞ ദിവസങ്ങളുടെ പ്രതിഫലമായി മകൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിവരുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളിൽ ആത്മസന്തോഷത്താൽ പാടിയ കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്ന യേശുവുണ്ട് എന്ന ഗാനത്തോടെ ലോക മലയാളി ക്രൈസ്തവ സംഗീതാസ്വാദകരുടെ ഹൃദയങ്ങളിലേക്ക് ചേക്കേറിയ ഗായകനാണ് ക്യാപ്റ്റൻ സാജൻ ജോൺ. 2008 ജനുവരി 3 എൻ്റെ ഭവനത്തിൽ വേറൊരു പ്രയാസം ഞങ്ങൾക്ക് നേരിട്ടു. 3.5 വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ കുഞ്ഞ്, അദ്ദേഹത്തിൻ്റെ പേര് അൽന എന്നാണ്, ഇളയ കുഞ്ഞാണ്. അദ്ദേഹത്തിനെ സ്കൂളിൽ അയക്കാൻ വേണ്ടിയിട്ട് വൈഫ് ഒരുക്കി നിർത്തി. അദ്ദേഹം LKG സ്റ്റുഡൻ്റാണ്. സ്കൂൾ വണ്ടി വന്നു, അദ്ദേഹത്തെ പറഞ്ഞയച്ചു. അവിടെ ചെന്ന്
ഒരു 10 മണിയായപ്പോൾ അദ്ദേഹത്തിന് ഒരു മയക്കം പോലെ തോന്നി. അപ്പോൾ ടീച്ചേഴ്സ് വിചാരിച്ചു അദ്ദേഹത്തെ നമ്മൾ ക്രിസ്മസ് വെക്കേഷന് ഉറക്കി ശീലിപ്പിച്ചാണെന്ന് ചിന്തിച്ചിട്ട് അവർ സ്റ്റാഫ് റൂമിൽ കൊണ്ട് കിടത്തി. കുറച്ച് കഴിഞ്ഞ് അവർ വന്ന് നോക്കുമ്പോൾ കുഞ്ഞ് ഛർദ്ദിച്ച് അവശയായി കിടക്കുന്നതാണ് കണ്ടത്. അങ്ങനെ അവർ പെട്ടെന്ന് എന്നെ വിളിച്ചറിയിച്ചു. അന്ന് ഞാൻ വീട്ടിലെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് കാട്ടാക്കടയ്ക്ക് വീട്ടിലേക്ക് പോവുകയാണ്. കാട്ടാക്കട ജംഗ്ഷനിൽ ഇറങ്ങി നിൽക്കുമ്പോൾ എനിക്ക് ഫോൺ വരികയാണ്. സ്കൂളിൽ നിന്ന് ഫോൺ വരുന്നു, കുഞ്ഞിന് സുഖമില്ല, പെട്ടെന്ന് ഇവിടെ വരണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കാട്ടാക്കടയിലായതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ വൈഫിനെ വിളിച്ച് പറഞ്ഞു, അദ്ദേഹം പെട്ടെന്ന് സ്കൂളിലേക്ക് ചെന്നു. സ്കൂളിലേക്ക് ചെന്നപ്പോൾ കുഞ്ഞ് ബോധരഹിതയായി കിടക്കുകയാണ്. അപ്പം ഞാൻ വൈഫിനെ വിളിച്ച് പറയുമ്പോൾ തന്നെ വൈഫ് പറയുന്നുണ്ട്, രാവിലെ സ്കൂളിലേക്ക് പോകാൻ ഒരുക്കി നിർത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കുഞ്ഞിൻ്റെ കയ്യിലൊരു ഒരു സ്ട്രിപ്പ് വിക്കോറിൽ എന്ന് പറയുന്ന ഒരു ഗുളിക ഒരു സ്ട്രിപ്പിരുന്നു. അത് ഞാൻ സൈനസൈറ്റിസിന് വേണ്ടിയിട്ട് അങ്ങ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗുളിയാണ്. അപ്പോൾ ആ ഗുളിക അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്നു. അത് കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പല പ്രാവശ്യം ചോദിച്ചു കുഞ്ഞല്ലേ, അദ്ദേഹം ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും അത് പറഞ്ഞത്. എങ്കിലും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് വൈഫും അത് കാര്യമാക്കിയില്ല. അത് വാങ്ങി അവിടെ വെച്ചതിന് ശേഷം ഇതിൽ എത്ര ഗുളിക ഉണ്ടെന്നോ അതിൽ എത്ര ബാലൻസ് ഉണ്ടെന്നോ ഒന്നും ചിന്തിച്ചില്ല ആ സമയത്ത്. ഇദ്ദേഹത്തെ സ്കൂളിൽ പറഞ്ഞയച്ചു. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പെട്ടെന്ന് തന്നെ വൈഫ് ചെന്ന് കുഞ്ഞിനെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു. മാവേലിക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അവർ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇതിവിടെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, ഇത്രയും സമയമായി, അതുകൊണ്ട് പെട്ടെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം. അദ്ദേഹം തന്നെ അവിടുന്ന് ആംബുലൻസ് അറേഞ്ച് ചെയ്തു, അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഞാൻ പെട്ടെന്ന് ഞങ്ങൾ ചർച്ചിൽ പറയങ്കേരി അതുപോലെ മറ്റം എന്ന് പറയുന്ന രണ്ട് ചർച്ചിലാണ് ഞങ്ങളുടെ ശുശ്രൂഷ. അവിടുത്തെ യുവജനങ്ങളെ വിളിച്ചു പറഞ്ഞു, അവർ പെട്ടെന്ന് തന്നെ ഒരു കാറെടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് ഈ ആംബുലൻസിൻ്റെ പുറകെ പോയി. അവർ ചെന്നു അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ ICUവിനകത്തേക്ക് പ്രവേശിപ്പിച്ചു. പെട്ടെന്ന് ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് 7 ദിവസം കുഞ്ഞ് ICUയിലായിരുന്നു. ആ 7 ദിവസവും ഞങ്ങളെ സംബന്ധിച്ച് വളരെയേറെ പ്രയാസകരമാകുന്ന അനുഭവമായിരുന്നു. കാരണം ഡോക്ടേഴ്സ് ഓരോ ദിവസവും പറയുന്നത് ആദ്യം 24 അവേഴ്സ് ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് പറയുകയാണ് ഇനി കൂടുതൽ സമയമായി കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ കിഡ്നിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്, കരളിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഓരോ ദിവസവും രാവിലെയും വൈകിട്ടും ലിവർ ഫംഗ്ഷൻ ചെക്ക് ചെയ്യും. അപ്പം ഓരോ പ്രാവശ്യത്തെയും ചെക്കിങ് കഴിഞ്ഞ് ഓരോ പ്രാവശ്യം പറയുകയാണ് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കുഞ്ഞിന്, അതിന് പ്രയാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്, ആ സിംറ്റം കാണിക്കുകയാണെങ്കിൽ പറയണം, ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സ് വളരെയേറെ ഭാരപ്പെടുകയായിരുന്നു. അങ്ങനെ 7 ദിവസവും ഞങ്ങൾ കരച്ചിലിൻ്റെ കണ്ണുനീരിൻ്റെ മധ്യത്തിലായിരുന്നു. ഞാൻ പുറത്തിരുന്ന് രാത്രികാലങ്ങളിലൊക്കെ പുറത്തിരുന്ന് ആ 7 ദിവസം പുറത്തിരിക്കുമ്പോൾ എൻ്റെ വാഹനത്തിലിരുന്ന് ഞാൻ കരയാറുണ്ടായിരുന്നു. 8ാമത്തെ ദിവസം വളരെ വേദനയോടുകൂടിയിരിക്കുന്ന എന്നെ ഡോക്ടേഴ്സ് വിളിച്ച് പറയുകയാണ് കുഴപ്പമൊന്നുമില്ല. 8ാമത്തെ ദിവസം ഞാനും കാണുന്നത് വളരെ സൗഖ്യത്തോടുകൂടി ICUവിൻ്റെ വാതിൽ തുറക്കുമ്പോൾ സൗഖ്യത്തോടുകൂടി ഇറങ്ങി വരുന്ന എൻ്റെ കുഞ്ഞിനെയാണ് കാണാൻ സാധിക്കുക. വളരെ സന്തോഷം ഉണ്ടായി. കർത്താവ് ഇത്രത്തോളം നമ്മളെ കരുതിയല്ലോ എന്നുള്ളൊരു സന്തോഷം മനസ്സിലുണ്ടായി. അങ്ങനെ ഞാൻ അവിടെ നിന്നും ഭവനത്തിലേക്ക് വരുന്ന സമയത്താണ് കണ്ണീര് വീണാലും എന്ന ഗാനം എൻ്റെ മനസ്സിൽ വരുന്നതാണ്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് ഉരുത്തിയിലാക്കുന്ന ഉരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേ കണ്ണീരു വീണാൽ കുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകും ഓരേശു കുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകും ഓരേശു. ഒരു കാസറ്റ് പോലും ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചില്ല, കാരണം എനിക്കതിനുള്ള സാഹചര്യങ്ങളില്ല, എനിക്കതിനുള്ള പണമില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ഗാനം ഇത് ഞാൻ ശുശ്രൂഷ ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് പാടിയാൽ മതി എന്നുള്ളത് ചിന്തിച്ചു. അങ്ങനെ CSI ചർച്ചുകളിൽ എന്നെ ശുശ്രൂഷയ്ക്ക് ആദ്യം വിളിക്കുമായിരുന്നു. അങ്ങനെ പൂവാറ് അല്ലെ പൊഴിയൊരു CSI ചർച്ചിൽ
ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചപ്പോൾ മൂന്ന് ദിവസത്തെ ശുശ്രൂഷയ്ക്ക് ഞാനാണ് അവിടെ പ്രസംഗിക്കുന്നത്. അപ്പോൾ അവിടേക്ക് പോകുന്ന സമയത്ത് തന്നെ ഞാൻ ചിന്തിച്ചു എനിക്ക് ഇന്ന് ഈ ഗാനം അവിടെ പാടണം. അപ്പോൾ ഞാൻ അവിടെ പാടി കണ്ണീര് വീണാൽ ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. ഈ ഗാനം അവിടെ പാടി പാടുന്ന സമയത്ത് ഒരു സഹോദരൻ എന്നെ ഈ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ച സഹോദരൻ അവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവരെ അവരുടെ ചർച്ചിൽ സൂക്ഷിക്കാനാണത് എന്ന് ചിന്തിച്ചു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം എന്നോട് വിളിച്ച് പറഞ്ഞു, അയ്യാ ഞാനിത് വീഡിയോ എടുത്തു, ഞാനിത് യൂട്യൂബിലൊന്ന് അപ്ലോഡ് ചെയ്തു. ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്തോളാം. ബിജു സുധി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ആ ഗാനം മാത്രം കട്ട് ചെയ്ത് യൂട്യൂബിലിട്ടു. അതനേക ആളുകൾ കാണാൻ തുടങ്ങി. പിന്നീട് അതിൻ്റെ ഫീഡ്ബാക്ക് വരാൻ തുടങ്ങി, ആളുകൾ വിളിക്കാൻ തുടങ്ങി. പിന്നീട് കുറച്ച് നാളുകൾ കൂടെ കഴിഞ്ഞപ്പോൾ അത് കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാബു ചെറിയ പാസ്റ്റർ ഐ പി സിയുടെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കത്രദാസനാണ് ബാബു ചെറിയ പാസ്റ്റർ. അദ്ദേഹം കുമ്പനാട് കൺവെൻഷൻ ഐ പി സിയുടെ ജനറൽ കൺവെൻഷൻ അത് പാടുന്നത് കേൾക്കാൻ സാധിച്ചു. വളരെ മനസ്സ് നിറഞ്ഞ ഒരു അനുഭവമാണ്. അദ്ദേഹം എന്നോട് പിറ്റിക്കാലത്ത് ഞാനുമായിട്ട് സംസാരിക്കുക ഫോണിലൂടെ സംസാരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ക്യാപ്റ്റൻ ഞാൻ പാടിയത് ശരിയായില്ലല്ലേ, എന്തൊക്കെയോ തെറ്റുകളൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് പാടുന്നതിലെ തെറ്റല്ല ഞാൻ നോക്കിയത്, പാടിയ ആളും അത് പാടപ്പെട്ട വേദിയുമാണ് എനിക്ക് പ്രധാനം എന്ന് ഞാൻ പറയുന്നു. അത്രയും ഒരു വലിയ വേദിയിൽ നിന്നുകൊണ്ട് ഒരു അറിയപ്പെടുന്ന ഒരു കർത്തൃദാസൻ ആ ഗാനം പാടിയെന്ന് പറയുമ്പോൾ അത് എൻ്റെ ജീവിതത്തിലേതൊരു മറക്കാനാവാത്ത ഒരു സംഭവം. അത് കഴിഞ്ഞതിന് ശേഷം അടൂർ ജോൺസൺ അച്ഛൻ ഐ പി സിയുടെ ആലപ്പുഴ സെൻട്രൽ കൺവെൻഷൻ അത് പാടി, അതും വൈറലാകാൻ തുടങ്ങി. അതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ കർത്താവ് കരുതിയതോർത്ത ഈ എൻ്റെ സ്ഥലമെന്ന് പറയുന്ന ഡാലുമുഖം എന്നാണ് എൻ്റെ എൻ്റെ പ്രോപ്പർ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട സ്ഥലത്തിൻ്റെ പേര്. ഡാലുമുഖം എന്ന് ഞാൻ പല സ്ഥലങ്ങളിലും ചെന്ന് പറയുമ്പോഴും എൻ്റെ ഐഡൻറ്റിറ്റി കാർഡൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് എൻ്റെ ആധാർ കാർഡൊക്കെ നോക്കുന്ന സമയത്ത് ഡാലുമുഖം എന്ന് പറയുമ്പോൾ നോർത്ത് ഇന്ത്യയിലോ അവിടെ എവിടെയെങ്കിലും ആണോ എന്ന് ചോദിക്കും. കാരണം അത്രയ്ക്ക് ഓണം കയറാ മൂല എന്ന് പറയുന്ന ഒരു വളരെ ഒരു ഗ്രാമപ്രദേശമായിട്ടുള്ള സ്ഥലം. അവിടെ നിന്ന് എൻ്റെ കർത്താവ് എന്നെ എത്രത്തോളം ഉയർത്തി എന്ന് പറയുമ്പോൾ അവൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതിൻ്റെ പ്രതിഫലമാണ് ഞാൻ ചിന്തിക്കുകയാണ്. അന്ന് ഞാൻ എൻ്റെ കുഞ്ഞിനിങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവെ നീ എന്തിനിത് എനിക്ക് തന്നു, കർത്താവെ ഇത് ഞാൻ നശിച്ചു പോകാനാണ്, നിന്റെ വേലയ്ക്കിറങ്ങിയിട്ട് പോലും നിനക്കെങ്കിൽ പ്രസാദമില്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ച് വിഷമിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പരിഭവം പറയുന്ന ഒരവസ്ഥയിലാണ്. പക്ഷേ തമ്പുരാൻ ചെയ്ത നന്മകളെ ഓർത്ത് ഇന്ന് ഞാൻ പറയുന്നത് അന്നെനിക്ക് കഷ്ടത തന്നത് ഇന്നെനിക്ക് ഗുണമായി തീർന്നു. ആയിരക്കണക്കിനായ വിശ്വാസി ഹൃദയങ്ങളിലേക്ക് ആനന്ദത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ആത്മമഴയായി പെയ്തിറങ്ങിയ ആ ഗാനത്തിന് ശേഷം അപ്രതീക്ഷിതമായുണ്ടായ മാതാപിതാക്കളുടെ വേർപാടിനെ തുടർന്ന് എഴുതിയ നെഞ്ചകം നീറുമ്പോൾ എന്ന ഗാനവും സംഗീത സമൂഹം ഏറ്റെടുത്തു. എൻ്റെ മാതാപിതാക്കൾ എന്നെ എനിക്ക് ഒരിക്കലും എന്നെ വിട്ട് പിരിയില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. കാരണം അത്രയ്ക്ക് സ്നേഹം തന്ന് ഞങ്ങളെ വളർത്തിയതാണ്. വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നവരാണ്. അവരുടെ മരണ ദിവസം, അതായത് മാർച്ച് 4-ാം തീയതി രാവിലെ എനിക്കൊരു പ്രത്യേകമാകുന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ചില ഫോട്ടോസ് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അതിനനുസരിച്ച് ഞാൻ സ്റ്റുഡിയോയിൽ പോയി നിൽക്കുന്ന സമയത്താണ് എൻ്റെ മാതാപിതാക്കൾക്ക് ആക്സിഡൻ്റ് ഉണ്ടാകുന്നതെന്ന് ഞാൻ അറിയുന്നത്. അന്ന് എൻ്റെ ആൻഡ്രോയിഡ് ഫോൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് എനിക്ക് ബാക്കിയൊന്നും ഫേസ്ബുക്ക് വഴിയോ വാട്സപ്പ് വഴിയോ അങ്ങനെയൊന്നും ഒരു അറിവും എനിക്കില്ലായിരുന്നു. ആ സമയത്ത് എൻ്റെ ഡിവിഷണൽ കമാൻഡർ മേജർ എൻ ഡി ജോഷു അയ്യ ഒത്തിരി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇതുപോലെ പെട്ടെന്ന് അദ്ദേഹത്തിനോട് ഞാൻ പോകുന്ന വിവരം വിളിച്ച് പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും പിന്നെ വന്നേക്കാൻ കുഴപ്പമില്ല അയ്യാ പൊക്കോളാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ അദ്ദേഹം ഈ വിവരം അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു എന്ന്. അദ്ദേഹം പെട്ടെന്ന് തന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ കുടുംബമായിട്ട് പോകേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും അത്യാഹിതമാണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല
പക്ഷേ ഞാനറിയാതെ തന്നെ അദ്ദേഹം എൻ്റെ വൈഫിനും കുഞ്ഞുങ്ങൾക്കും വരാനുള്ള വാഹനത്തെ അദ്ദേഹം വേറൊരു വാഹനം അറേഞ്ച് ചെയ്യുക, എന്നെ വേറൊരു വാഹനത്തിൽ കയറ്റി അയക്കുക. 4 മണിയോടുകൂടി 12 മണിക്ക് ലോകം മുഴുവൻ അറിഞ്ഞ സംഭവം ഞാൻ 4 മണിയോടുകൂടിയാണ് അറിയുന്നത്. അവിടെ ചെന്ന് മെഡിക്കൽ കോളേജിൽ ചെന്ന് ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതൊരു വലിയ അപകടമാണ് സാജൻ, ഇത് ചിന്തിക്കാൻ പറ്റാത്തൊരു അപകടമാണ്, ഇത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ആരെങ്കിലും മരിച്ചു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മരിച്ചു എന്ന് എന്നോട് പറഞ്ഞു. അദ്ദേഹം തലയാട്ടി. അപ്പം ഞാൻ കരഞ്ഞു, എനിക്ക് അമ്മയോ അപ്പനോ ആരോ ഒരാൾ നഷ്ടപ്പെട്ടു. ഞാൻ വളരെ വേദനപ്പെട്ടു. അവിടെ നിന്ന് പെട്ടെന്ന് വീണ്ടും മോർച്ചറിയിലേക്ക് പോകാൻ എന്നെ ഒരു ഓട്ടോയിൽ കയറ്റി മോർച്ചറിയുടെ വാതിൽക്കലേക്ക് പോകാൻ വേണ്ടി പോകുന്ന സമയത്ത് അവർ എന്നോട് വീണ്ടും ഇതിൻ്റെ ബുദ്ധിമുട്ടിനെ അല്ലെങ്കിൽ ഇതൊരു ഭയങ്കരമായിട്ടുള്ള അപകടമാണ്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് പിന്നീടും ഇതിൻ്റെ ഭയങ്കരതയെപ്പറ്റി പറയുന്നുവെങ്കിൽ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച്, അയ്യ എനിക്ക് ഒരാളെപ്പോലും ദൈവം തരത്തില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വീണ്ടും എന്നെ കെട്ടിപ്പിടിച്ചിട്ട് തലയാട്ടി. അപ്പോൾ ഞാൻ ആകെപ്പാടെ തകർന്നു. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് മോർച്ചറിയുടെ വാതിൽക്കൽ ഞങ്ങൾ എത്തുക. അവിടെ ചെന്നിട്ട് മോർച്ചറിയുടെ വാതിൽക്കലെത്തുന്ന ഞാൻ പിന്നെ കാണുന്നത് ബാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, എൻ്റെ മാതാപിതാക്കളെ ബാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ബാൻഡേജ് ചെയ്ത് രണ്ടുപേരെയും രണ്ട് സ്ട്രക്ചറിലായിട്ട് കൊണ്ടുപോകും. മാനസികമായിട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ തന്നെ ഞാൻ അവിടെ കിടന്ന് അലറി വിളിക്കുന്ന ഒരു അനുഭവമുണ്ട്. പക്ഷേ പെട്ടെന്ന് പിന്നീട് എൻ്റെ പപ്പയുടെ സഹോദരങ്ങൾ എൻ്റെ അടുക്കൽ വന്നു, മോനെ നീ ഒരു പുരോഹിതനാണ്, നിനക്കതിൻ്റെ ഉത്തരവാദിത്വമാണ്, നല്ലൊരു ശുശ്രൂഷ നാളെ പപ്പയ്ക്കും അമ്മയ്ക്കും കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ട്, മാത്രമല്ല ഒരു മകൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത്, അതുകൊണ്ട് നമുക്കിനി കൊടുക്കേണ്ടത് നല്ല ശുശ്രൂഷയാണ്. അപ്പം അതിനുവേണ്ടി മനസ്സിന് ഒരുക്കപ്പെട്ടു. അപ്പം ആ മെഡിക്കൽ കോളേജിൽ നിന്ന് പിന്നെ വീട്ടിലേക്ക് വരുന്നത് വരെ ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യം, കർത്താവെ നാളത്തെ പകൽ ഈ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ഒരു സാധാരണക്കാരനെ പോലെ നിലവിളിക്കാനോ അല്ലെങ്കിൽ പോയതിനെക്കുറിച്ച് ദുഃഖിച്ച് കരയാനോ ഒന്നും ഇടവരുത്താതെ, കർത്താവെ അന്ന് ശക്തിയോടും കർത്താവെ ശക്തി പ്രാപിച്ച് നിൻ്റെ ശക്തി പ്രാപിച്ച് അവിടെ നിൽക്കാനുള്ള ഒരു എല്ലാം സഹിച്ച് നിൽക്കാനുള്ള ഒരു ശക്തി നീ തരണമെന്ന് പ്രാർത്ഥിച്ചു. അതിനനുസരിച്ച് കർത്താവിനെ നിർത്തി. ബോഡി രണ്ട് മൃതശരീരങ്ങളും ദൂരത്ത് തന്നെ കൊണ്ടുവരുന്ന സമയത്ത് എനിക്ക് കാലും ശരീരമാകെ ഇങ്ങനെ വിറയ്ക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഞാൻ കർത്താവിനോട്, കർത്താവ് വീണു പോകാൻ ഇടവരുത്തരുത്, എൻ്റെ സഹോദരങ്ങളെ എനിക്ക് ആശ്വസിപ്പിക്കണം, എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് ആശ്വസിപ്പിക്കണം, ശക്തി തരണം. അതുപോലെ തന്നെ ആ മൃതശരീരങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് എനിക്ക് കർത്താവിനെ സ്തുതിക്കാനും രണ്ട് വാക്ക് സംസാരിക്കുവാനും ലോകത്തോട് ചിലതൊക്കെ കർത്താവിൻ്റെ നാമത്തിൽ വിളിച്ചു പറയാനും സ്വർഗത്തിലെ തമ്പുരാൻ എന്നെ അനുവദിച്ചു. ഞാൻ പറയുന്നു, അത് ക്യാപ്റ്റൻ സാജൻ ജോൺ എന്ന് പറയുന്ന വ്യക്തി തന്നെത്താൻ ആർജിച്ചെടുത്ത ഒരു ശക്തിയുണ്ട്, അത് ഉന്നതങ്ങളിൽ നിന്നും കർത്താവിൽ നിന്നും കൃപയാണെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്ക് തന്ന വരികളാണ്, എല്ലാം സഹിക്കുവാൻ എന്നിൽ ചുരിഞ്ഞതാണ് വൻകൃപയോർക്കുമ്പോൾ എന്നുള്ള നെഞ്ചകമേറുന്ന നേരം എന്ന ഗാനം ഞാൻ എഴുതുന്നത് എൻ്റെ ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതിന് ശേഷം ഞാൻ അനുഭവിച്ച ചില തിക്താനുഭവങ്ങളുണ്ട്. കുറേയേറെ ബുദ്ധിമുട്ടുകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. കാരണം ശുശ്രൂഷയ്ക്ക് ഇറങ്ങി ഞങ്ങളൊരു 6-7 മാസം കഴിഞ്ഞ സമയത്ത് വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹം ഒരു 4 മാസം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇതുപോലെ വളരെയേറെ പ്രയാസം നേരിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് പറയുകയാണ്, അവിടെ ഇത് കുഞ്ഞിന് ജീവനില്ലാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്, ഇപ്പോൾ ഹാർട്ട് ബീറ്റ് ഇല്ല, അതുകൊണ്ട് ഉടനെ തന്നെ ഇത് റിമൂവ് ചെയ്യണമെന്ന് പറയും. വളരെയേറെ മാനസിക പ്രതിസന്ധി, അന്ന് വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യം, ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ,
മാതാവോ പിതാവോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ആരുമില്ല. സഭയിൽ ആളുകൾ ചുരുക്കമാണ്. ഒരു ഫാമിലി മാത്രമാണ് നമ്മളെ സഹായിക്കാൻ അവിടെ ഉള്ളത്. അപ്പം അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ഞാൻ ആ ഫാമിലിയെ വിളിച്ച് പറഞ്ഞു. വീട്ടിൽ വിളിച്ച് പറഞ്ഞെങ്കിൽ ഏകദേശം 10 മണിക്കൂർ കഴിഞ്ഞിട്ടേ അവർക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. തൃശ്ശൂരിലാണ്. പെട്ടെന്ന് അവിടെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അങ്ങനെ ഓപ്പറേഷന് വേണ്ടിയിട്ട് അവർ നിശ്ചയിച്ചു. അന്ന് സൈൻ ചെയ്ത് കൊടുക്കാനൊക്കെ പറയുമ്പോൾ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രയാസമായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്കായിപ്പോയുള്ള ഒരവസ്ഥ. പക്ഷേ തമ്പുരാൻ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെയും മാനസികമായിട്ട് ധൈര്യം തന്ന് കർത്താവിനെ പറ്റി. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിന് ഇതേപോലെ തന്നെ ഒരു അവസ്ഥ വീണ്ടും ഉണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ അവിടെ വെച്ച് തന്നെ ആക്സിഡൻ്റ് ഉണ്ടാകും. പല പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലൊക്കെ അകപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ, അങ്ങനെയുള്ള മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു പെട്ടെന്നൊരു സെമിനാരിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത് വളരെ തീക്ഷ്ണതയോടുകൂടിയാണ്. പക്ഷേ നമ്മളെ പാടെ നിലം പറ്റിക്കുന്ന അവസ്ഥയിലാണ് പലപ്പോഴും സാത്താൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഞാൻ പറയുന്ന അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കാൻ കർത്താവ് മാത്രമാണ് എന്നെ കരുതാൻ, എന്നെ സ്നേഹി, എന്നെ താങ്ങായി തണലായി കൂടെ ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ അതിനെയൊക്കെ ഓർത്തിട്ടാണ് നെഞ്ചകം നേരുന്ന നേരം എന്നെ നെഞ്ചോട് ചേർക്കുന്ന നാഥ, ഉള്ളമുരുകുന്ന നേരം എൻ്റെ ഉള്ളറിഞ്ഞിടുന്ന നാഥ. കുടുംബമായി സുവിശേഷ വേലയിൽ സാൽവേഷൻ ആർമി സഭാ ശുശ്രൂഷകനായി ദൈവിക ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം സുവിശേഷത്തിൻ്റെ വയലുകളിൽ തൻ്റെ സാക്ഷ്യവും ഗാനങ്ങളുമായി കർത്താവിനു വേണ്ടി പ്രശോഭിക്കുകയാണ് ക്യാപ്റ്റൻ സാജൻ ജോൺ. ഇപ്പോൾ ഞങ്ങൾ ശുശ്രൂഷയിലായിട്ട് 10 വർഷം തികയാണ്. ഞങ്ങളുടെ സാൽവേഷൻ ആർമിയുടെ സെമിനാരി, അതായത് അതിൻ്റെ ട്രെയിനിങ് കോളേജിൽ ഞങ്ങൾ 2008 പ്രവേശിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സെഷനായിരുന്നു ഞങ്ങളുടെ സെഷൻ. കാരണം പ്രെയർ വാരിയേഴ്സ് എന്നായിരുന്നു ആ സെഷൻ്റെ നെയിം. ഞങ്ങളുടെ 24 പേർക്ക് ഒരുമിച്ച് പഠിച്ചിറങ്ങാൻ സാധിച്ചു. അതുപോലെ ഞങ്ങളെ അവിടെ പഠിപ്പിച്ച ഗുരുക്കന്മാരെ മറക്കാൻ പറ്റുന്നതല്ല. പ്രിയപ്പെട്ട ജോൺ ശാമ്യുൽ അയ്യ, അദ്ദേഹം ഒരു മ്യൂസിഷ്യൻ കൂടെയാണ്, മേജർ ജോൺ ശാമ്യുൽ അവർകൾ. അദ്ദേഹം ഒത്തിരി നല്ല കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ ലെഫ്റ്റനൻ്റ് കേണൽ സജു ദാനിയൽ അയ്യ, അതുപോലെ ജോസ്പി മാത്യു അയ്യ, മേജർ ജോസ്പി മാത്യു അയ്യ, അതുപോലെ തന്നെ OP ജോൺ അയ്യ, ഇന്ന് തിരുവല്ല ഡിവിഷണൽ കമാൻഡറായി കാണപ്പെടുന്നു. അങ്ങനെ എടുത്തു പറയത്തക്ക ഒത്തിരി ആളുകൾ ഉണ്ട്. എന്നെ സ്കൂളിൽ പഠിപ്പിച്ച ഗുരുക്കന്മാരെ മറക്കുവാൻ കഴിയുന്നതല്ല. അവരൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്കൊക്കെയും കാരണക്കാരിങ്ങനെയുള്ള കുറച്ച് പേരാണ്. അതിലുപരി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ടെറിറ്റോറിയൽ കമാൻഡറെ കുറിച്ചാണ്. അദ്ദേഹം പ്രത്യേകമായിട്ട്, അദ്ദേഹം ശ്രീലങ്കക്കാരനാണ്. അദ്ദേഹം ഇവിടെ എനിക്ക് വേണ്ടിയിട്ട് ഒത്തിരി പ്രോത്സാഹനങ്ങൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഷ അറിയില്ല എങ്കിൽ തന്നെ എൻ്റെ പാട്ടിൻ്റെ അർത്ഥങ്ങളൊക്കെ അദ്ദേഹം ചോദിച്ചറിഞ്ഞ് ഒത്തിരി പ്രോത്സാഹനങ്ങൾ എനിക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ IPC ഷാരോൺ തുടങ്ങിയ, അതുപോലെ തന്നെ ചർച്ച് ഓഫ് ഗോഡ് തുടങ്ങിയ ഒത്തിരി സഭകളിൽ നിന്നും എനിക്ക് ഒത്തിരി പ്രോത്സാഹനങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. ഒത്തിരി അനുഗ്രഹങ്ങൾ അങ്ങനെ എനിക്ക് ലഭ്യമായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഞാൻ ചർച്ച് ഓഫ് ഗോഡിൻ്റെ സെമിനാരി, മുളക്കുഴ ബൈബിൾ ചർച്ച് ഓഫ് ഗോഡിൻ്റെ മൗണ്ട് സയോൺ ബൈബിൾ സെമിനാരിയിലാണ് ഞാൻ MDiv ചെയ്തത്. അവിടുത്തെ സ്റ്റുഡൻ്റാണ് ഞാൻ. അങ്ങനെ അവിടുത്തെ പ്രിൻസിപ്പൾ, ടീച്ചേഴ്സ് ഒക്കെ എനിക്ക് വളരെ പ്രോത്സാഹനങ്ങൾ നൽകിയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാർ ഒത്തിരി പേരുണ്ട്, ദൈവദാസന്മാർ ഒത്തിരി പേരുണ്ട്.
അപ്പോൾ അതുപോലെ സാൽവേഷൻ ആർമി എനിക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സാൽവേഷൻ ആർമിയിലൂടെ ഒത്തിരി നന്മകൾ അനുഭവിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നും ശുശ്രൂഷയിൽ നിലകൊള്ളുന്നതുകൊണ്ട് സ്തുതിക്കുന്നു. എൻ്റെ മാതാപിതാക്കളുടെ അഭാവത്തിൽ ഒത്തിരി മാതാപിതാക്കൾ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനൊക്കെ വലിയ സന്തോഷം. എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മാതാപിതാക്കളുടെ സഹോദരങ്ങൾ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നു. എൻ്റെ അനിയന്മാർ, അനിയത്തിമാർ, അങ്ങനെ ആയിരിക്കുന്നവർ, എൻ്റെ ഭാര്യ മാതാപിതാക്കൾ, അങ്ങനെയുള്ള ഒത്തിരി പേരെന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി പ്രോത്സാഹനങ്ങൾ ലഭിച്ചതുകൊണ്ടാണ് ഇതുവരെ എത്തി നിൽക്കുന്നത്. തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഈ പ്രത്യേകമാകുന്ന ചാനലിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. ഐചാന്, അതുപോലെ തന്നെ ജേക്കബ് ജോൺ സാറ്, അതുപോലെ പ്രിയപ്പെട്ട ജസ്റ്റിൻ, എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. വളരെ സന്തോഷം. ഓക്കെ, നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട്. തനിക്ക് നേരിട്ട ദുരന്ത സമയങ്ങളിൽ തന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച, അനുഗ്രഹത്തിൻ്റെ തുരുത്തികൾ സമ്മാനിച്ച യേശു ക്രിസ്തുവിനു വേണ്ടി തൻ്റെ ജീവിതം തുടരുകയാണ് ക്യാപ്റ്റൻ സാജൻ ജോൺ. അനേക ഹൃദയങ്ങളിൽ ആശ്വാസവും പ്രത്യാശയും പകർന്ന് അനേകർക്ക് മാതൃകയായി മാനസാന്തരത്തിൻ്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.